എടാ എന്തോ നിന്നെ സിനിമയിലെടുത്തടാ കളിയും ചിരിയും തമാശയായി ഭീമാ സിനിമാ ചിരിമയുടെ ഒരു പുത്തൻ അധ്യായം ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം ഭീമാ സിനിമാ ചിരിമയിലേക്ക്. ഭീമാ സിനിമാ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാടു. നമ്മുടെ ഇന്നത്തെ അതിഥി രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകളുണ്ട്. അതിൽ ആദ്യത്തെ ഒരാളെ വിളിക്കാം. മിമിക്രി വേദിയിൽ നിന്ന് തന്നെ സിനിമയിലെത്തിയ ഒരാളാണ്, ഹാസ്യകലാകാരനാണ്, കൊച്ചിക്കാരനാണ്, അടുത്താണ് വീട്. അതെ, നല്ല പൊക്കമുണ്ട്, എന്നെ പോലെ തന്നെ നല്ല ഹൈറ്റ്, നല്ല വെയിറ്റ്, വയറൊക്കെ നല്ല പക്രുവിനെക്കാളും കുറച്ചുകൂടി പൊക്കമുണ്ട്, വയറൊക്കെ നല്ല സൽമാൻ ഖാന്റെ പോലെ സിക്സ് പാക്ക്, ഫാമിലി പാക്ക്, ഫാമിലി പാക്ക്. കൈയിരിപ്പ് വളരെ മോശമാണ്. ആണോ? എന്നോട് എന്നൊക്കെ കുറച്ചുകൂടെ പൂക്കാവനുള്ളത് കൊണ്ട് അവനെ നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യാം. മറ്റാരുമല്ല, ശ്രീ ധർമ്മജൻ ബോൾഗാട്ടി. വയറ് നീ ഒട്ടിപ്പിടിച്ചല്ലടാ. ഞാൻ നിന്നെ കുറിച്ച് അറിയാതെ പുകഴ്ത്തിടാ. നീ എന്നെ പുകഴ്ത്തുന്ന എനിക്കറിയാം. വയറ് കുറച്ച് ദിവസമായിട്ടുള്ളൂ ചാടിയിട്ട്. ഇത് ഒട്ടിയിരുന്നപ്പോൾ ആൾക്കാർ ചോദിച്ചു അസുഖമാണെന്ന് ചോദിച്ചു. ചാടിയപ്പോൾ ചോദിക്കുന്നു വയറ് ചാടിയല്ലോ എന്ന് ചോദിക്കും. നമ്മൾ ചില പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നമ്മുടെ കൂടെ ചെറിയ ചേച്ചിമാരൊക്കെ ഫോട്ടോ എടുക്കാൻ വരുമല്ലോ വിദേശത്തൊക്കെ പോകുമ്പോൾ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നിൽക്കും, ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര കാര്യമായിട്ട് വരും. ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഫോട്ടോ ഒന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ ഈ ചേച്ചിമാരുടെ കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ചേച്ചി എടുക്കണ്ടെങ്കിൽ എടുക്കണ്ട, വെറുതെ എന്തിനാ നമ്മൾ വിളിച്ചിട്ട് ഇങ്ങനെ എടുക്കണമെന്ന് പറയുകയും ചെയ്യും. നിങ്ങളൊക്കെ ഒരു ഇഷ്ടപ്പെടാത്തവർ ഇരിക്കുകയും ചെയ്യും. അത് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, വയറൊട്ടി പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നമുക്ക് അതുപോലെ. ഞാൻ ഇങ്ങനെ വന്നപ്പോ മ്യൂസിക് ഇട്ട് വന്നപ്പോ ഇങ്ങനെ പിടിച്ചു വന്നു. പക്ഷെ പിന്നെ ഇവിടെ അടിപോയെന്ന് പറഞ്ഞ പോലെയാ ധർമ്മജൻ. എനിക്ക് തോന്നുന്ന സ്റ്റേജിൽ വളരെ സൈലന്റ് ആയിട്ട് ഓവർ ആക്ഷൻ ഒന്നും ഇല്ലാതെ മിമിക്രി കളിക്കുന്ന ഒരൊറ്റ ആർട്ടിസ്റ്റ് ധർമ്മജനാണ്. അതായത് ധർമ്മജന്റെ സംസാരങ്ങളൊക്കെ വിറ്റിന് വേണ്ടി വിറ്റ് പറയാറില്ല, നാച്ചുറലാണ്. നമ്മൾ എന്താണ്, നമുക്ക് എന്ത് പറയാനാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല, ആ ഒരു ശൈലിയാണ്. നമ്മളൊക്കെ ആണെങ്കിൽ ഭയങ്കര കൈയും കാലൊക്കെ എടുത്ത് ഇളക്കിയല്ലേ ചെയ്യുള്ളൂ. ധർമ്മജൻ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മിമിക്രി ആർട്ടിസ്റ്റ്. പിന്നെ ധർമ്മജന്റെ സ്ത്രീ വേഷങ്ങൾ ആകെ രസാ, അത് ഭയങ്കര രസമാണ്. ഞാൻ ധർമ്മജൻ സിനിമയിൽ വരുന്നതിന് മുൻപ് ടിവിയിൽ കണ്ടിട്ട് എന്റെ അവിടെ ഒരാൾക്ക് ആലോചന നടത്തിയതാ. എന്റെ അടുത്ത് ചോദിച്ചു മണിക്ക് അറിയുന്ന ആളല്ലേ ഇത്, ആലോചിച്ചാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞു ധർമ്മജനാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവനെ നമ്മുടെ വീടിന്റെ അവിടെ കൊണ്ട് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. എന്താണ് ഇതിനെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഞാനൊരു ഞാൻ എല്ലാ മിമിക്രിക്കാർക്കും വേണ്ടി, ഞങ്ങൾ എല്ലാ വിഭാഗത്തിലും പണക്കാരോട് പാവപ്പെട്ടവരെന്ന് പറയ പോലെ ഈ മിമിക്രിക്കാരുടെ ഇടയിലും കുറെ പാവപ്പെട്ടവരും പണക്കാരും ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് പോകാത്ത ഒരാളാണ്, മിമിക്രിക്കാരൻ ആണ് എന്നുള്ള ഗവൺമെന്റ് ജോലി കിട്ടിയതാണ്. ഇതിപ്പോ നല്ല കാര്യം, ഇപ്പൊ എന്റെ അമ്മയുടെ പ്രസവം നിർത്തിയിട്ട് ഞാൻ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പോവായിരുന്ന ആളാണ്. അപ്പൊ ഞാൻ പറയണതെ, നമ്മൾ പലപ്പോഴും ഈ മിമിക്രിക്കാർക്ക് കല്യാണ മാർക്കറ്റിലൊക്കെ ഭയങ്കര വില കുറവുള്ള ആൾക്കാരാണ്. എപ്പോഴും ജോലിയില്ല, വരുമാനമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാം. അല്ലാതെ നിൽക്കുന്ന സമയത്ത് പോലും കല്യാണം, ഭൂരിഭാഗം മിമിക്രിക്കാരും പ്രേമിച്ച് കല്യാണം കഴിച്ചവരോ അങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ. പക്ഷെ ഈ ഒരു നമ്മുടെ ഒരു സംഘടന വന്നു, ഇത് ചെതറിക്കിടന്ന എല്ലാവരും കൂടി ഒന്നിപ്പിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം, അതിൻ്റെ ഒരു നേതൃത്വം കൊടുക്കാൻ മണിച്ചേട്ടനും സാജൻ പള്ളി ഒരു തീം, പ്രസാദ് ഏട്ടനും എബിയും പക്രും അത് അത് നയിക്കാനായിട്ട് സിദ്ദിഖ് സാറിനെ പോലെ ഒരാളും ഒരു ചാനലും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ധൈര്യമായി. ഇപ്പൊ ധൈര്യമായിട്ട് മ്യൂക്കർക്കാർക്ക് നമ്മുടെ സംഘടനയ്ക്ക് ഒരു സാമ്പത്തിക ഭദ്രത വന്നു, അടിത്തറ വന്നു, ഒരു കൂട്ടായ്മ വന്നു, വിശ്വസിക്കാൻ പറ്റിയെന്ന ആൾക്കാർ നേതൃത്വത്തിൽ വന്നു എന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷം ഞങ്ങള് ഞങ്ങളുടെ എല്ലാ മിമിക്രിക്കാർക്കും വേണ്ടി ഞങ്ങൾ ആ താങ്ക്സ് മനോരമയോട് പറയുകയാണ്. ഞങ്ങൾ തമ്മിൽ വളരെ ആത്മബന്ധമുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ പാപ്പി അപ്പച്ച എന്ന സിനിമയിലേക്ക് ദിലീപേട്ടൻ്റെ ത്രൂഔട്ട് ഒരു വലിയ ക്യാരക്ടർ, അത് ഗംഭീര ക്യാരക്ടറാണ്. ഞാനതൊക്കെ ദിലീപേട്ടനിലൂടെ അറിഞ്ഞു. എന്നോട് പറഞ്ഞു അവൻ അസൽ വേഷമാണ് കേട്ടോ എൻ്റെ കൂടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോൾ ധർമ്മൻ്റെ കോള് വരുവാണ്. ഞാൻ ഫോണെടുത്തു, ആടാ എനിക്കൊരു പടം കിട്ടിയിട്ടുണ്ട്. ഒരു സന്തോഷമില്ല സംസാരത്തിൽ. ഞാനാണ് ദിലീപേട്ടൻ്റെ കൂടെ നിൽക്കുന്നത്. മാത്രമല്ല നിനക്ക് എങ്ങനെ വേണം, നമ്മൾ ആദ്യമായിട്ടൊരു സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വേണം പെരുമാറാൻ, എന്തായിരിക്കും അതിന്? അപ്പം ഞാൻ എനിക്ക് ഇത്രയും കാലത്തെ ഇത് വെച്ചിട്ട് ഞാൻ ആദ്യത്തെ സിനിമയിൽ ആദ്യത്തെ ഷോട്ടിൽ നിന്നപ്പോൾ തൊട്ടിട്ടുള്ള അനുഭവങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ ഇവനോട് പങ്കുവെച്ചു. അപ്പോൾ ഇവനെല്ലാം കേൾക്കുന്നുണ്ട്. ഇതിനിടയിൽ ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും സുഹൃത്തുക്കളും ഇത്രയും സിനിമാക്കാരൊക്കെ സുഹൃത്തുക്കൾ ഉണ്ടായിട്ട് ഇവൻ എന്നോട് വിളിച്ചു പറഞ്ഞല്ലോ എന്തായാലും അതെനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്നുവെച്ചാൽ ഞാനിങ്ങനെ ആലോചിച്ചു ഒന്നുകൂടെ അവനെ ഒന്ന് വിളിക്കണം, കാരണം എന്നോട് മാത്രം ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു.
അല്ല ധർമ്മ നീ എന്താണ് എന്നെ മാത്രം വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ ചോദിച്ചു, എന്നോട് നിനക്ക് അത്ര അടുപ്പം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്നറിയോ? അതുകൊണ്ടല്ല, ഞാനൊരു ആറേഴ് പേരെ വിളിച്ച് എല്ലാ കാര്യങ്ങളും ചോദിച്ചു, അതിൽ ഏറ്റവും നന്നായിട്ട് പറഞ്ഞത് നീയാണ്. ഞാൻ തുടങ്ങി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയുമായിരുന്നു. ഇവൻ ഇത് വേറൊരു ചാനലിൽ പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ ഞാൻ ഒരു സാധനം എത്രയാണ് എമൗണ്ട് ചോദിക്കേണ്ടതെന്നൊക്കെ വിളിച്ചു ചോദിച്ചോ? എല്ലാം ചോദിച്ചു, സാമ്പത്തികമായിട്ടുള്ള രീതി എങ്ങനെ എങ്ങനെയാന്നൊക്കെ. പക്ഷെ ഇതൊന്നും അവൻ ആ സെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമായ കാര്യം. നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ അമേരിക്ക പ്രോഗ്രാം ഓ എൻ്റെ ഒരു 35 ദിവസം ഒരേ കട്ടിലിൽ കെട്ടിപ്പിടിച്ച് 34 ദിവസം. ഒരു ദിവസം മണിച്ചേട്ടൻ മഴ കിട്ടുപോയി. ഞങ്ങളൊരു ദിവസം ലിഫ്റ്റിൽ പോരുക. അപ്പോൾ ഒരു സ്റ്റേറ്റിലായിട്ടുള്ള പരിപാടി. അപ്പോൾ ഈ ലിഫ്റ്റിൽ ഒരു 22-ാമത്തെ നിലയിലായിട്ടാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾ രണ്ടിനും കൂടി എവിടെയോ പോയിട്ട് നേരം മണിച്ചേരം കൂടി ലിഫ്റ്റിൽ കയറി. കുറേ ഇംഗ്ലീഷ് പിള്ളേർ കയറിയുണ്ട്, യൂത്ത് പിള്ളേരാ. ഇവരൊക്കെ ഭയങ്കര ആടിപ്പാടി, ഭയങ്കര തിമിർത്ത പിള്ളേരാ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നിക്കണുണ്ട്, വേറൊരു ഡ്രസ്സ്, വേറെ രണ്ട് ആൾക്കാർ. ഇവന്മാർ ഞങ്ങൾ നോക്കിയിട്ട് ബ്ലഡ് ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തമാശകൾ ഇവന്മാർ പൊട്ടിച്ചിരിക്കുന്നു. മണിച്ചേട്ടൻ്റെ കയ്യൊക്കെ ഇങ്ങനെ മുറുകി വരുന്നു, കയ്യൊക്കെ എന്തേലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ മണിച്ചേട്ടൻ്റെ സ്വഭാവം അനുസരിച്ച് ഇവന്മാർ ആരെങ്കിലും പിടിച്ച് കഴുത്തിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഞാനും അവിടെ പെട്ടുപോകല്ലോ. ആ പേടിയുണ്ട്. ഇങ്ങനെ കയ്യൊക്കെ ചുരുട്ടുണ്ട് പുള്ളി. എന്തു ഭാഗ്യത്തിന് ഞാൻ പ്രാർത്ഥിച്ച പോലെ ഏതോ ഒരു ഫ്ലോർ വന്നപ്പോൾ ഇവന്മാരെ ഇറങ്ങിയാൽ കൂടെ പോയപ്പോ ഡോറടഞ്ഞപ്പോ എന്നോട് മണിച്ചേട്ടൻ പറഞ്ഞേ, ഈ അമേരിക്ക എങ്ങാനും കറങ്ങിത്തിരിഞ്ഞ് ചാലക്കുടിയിൽ വന്ന ഇവന്മാരെ അടിയ ചെയ്യാൻ പറ്റാത്തതിന്റെ ഇൻസൾട്ട്. എനിക്ക് ഏറ്റവും രസം ഇവനൊരു ഇവനതിലൊരു സ്ത്രീ ഐറ്റം കളിക്കുന്നുണ്ട്. അപ്പൊ ഒരു ബ്ലൗസും പിന്നെ അതിനകത്ത് ഇടുന്ന ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് സംഭവങ്ങളൊക്കെ ഇവൻ ഇതും കൊണ്ട് ഇവനൊക്കെ ഒരു ഇവനൊരു 15 മിനിറ്റ് അരുതി കാണില്ല. ഏതെങ്കിലും ചേച്ചിമാരുടെ അടുത്ത് പറഞ്ഞിട്ട് ഇവനത് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഞെരിവിലൊക്കെ എന്തോടാ. പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ പെട്ടെന്ന് മേക്കപ്പ് റൂമിൽ പിഷാരടിയാണല്ലോ എൻ്റെ കൂടെ ഉണ്ടാണ്. അപ്പോൾ പിഷാരടിയോട് ഈ ബ്രേസർ ഇട്ടിട്ട് ബാക്കിൽ ഇടാൻ പറ്റുന്നില്ല. നമുക്ക് പരിചയമില്ലാത്ത കേസാണല്ലോ ഇത്. അപ്പോൾ എന്താ ഇടാൻ പറ്റാത്ത അല്ല, അവ ഇങ്ങനെ നിൽക്കണയാ. അപ്പം ഞാൻ പെട്ടെന്ന് ഇറങ്ങി വന്നപ്പോൾ മേക്കപ്പ് റൂമല്ല, വേറെ സ്ത്രീകളൊന്നും വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു പെട്ടെന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞാൽ വന്നത്. അപ്പോൾ ഒരു പുള്ളിയൊക്കെ ഉണ്ട്, ചേട്ടാ ഒന്ന് ഇട്ടന്നേന്ന് പറഞ്ഞു. ഏഹ് പുള്ളി ഇങ്ങനെ നിൽക്കുന്നു, ചേട്ടാ ഇതൊന്ന് ഇട്ടന്നേ ചാനലില് ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ഒന്ന് ഇട്ടുവരെ ഒന്ന് ചോദിച്ചപ്പോൾ പുള്ളി തന്നെ വന്നിട്ട് വന്നു, ബാക്ക് ഇട്ട് വന്നു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പോരുമ്പോഴാണ് കംപ്ലൈൻ്റ് ആയി. ഇന്ത്യൻ അംബാസഡറായിരുന്നു പുള്ളി. നമ്മുടെ മിമിക്രിയിലുള്ള എല്ലാ ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഒരേ സ്റ്റേജിൽ ഒരേ അനുഭവങ്ങൾ ഉണ്ടാവാണെന്നുള്ള ഞങ്ങൾ കലാഭവനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിപാടിക്ക് പോയിട്ട് പത്തനംതിട്ട ആ ഒരു സൈഡിലാണ് കണ്ട പ്രോഗ്രാമിന് പോയിട്ട് ഇത് പറയുന്നതിൽ വേറെ അശ്ലീലായിട്ടൊന്നും തോന്നുന്നു ചെയ്യരുത്. ഞങ്ങൾ ചെന്ന് എല്ലാ കലാകാരന്മാർക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പാട്ട് പാടാനാണെങ്കിലും നാടകം കളിക്കുന്ന ആളാണെങ്കിലും ഈവൻ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാവും. ഒന്ന് ടോയ്ലറ്റിൽ പോകണം, ഒന്ന് ബാത്റൂമിൽ പോകണം. കൊടി കുത്തിയവർ അവരെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് പരിപാടിക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആണെങ്കിൽ ഞാൻ ഇതെങ്ങനെ ടോയ്ലറ്റിൽ പോകണമെന്ന് എങ്ങനെ പോയി ചോദിക്കും? ഒരു ഇത്തിരി സ്റ്റാൻഡേർഡൊക്കെ ആയിട്ട് ചോദിക്കണ്ടേ? അവിടെ ഏതോ ഒരു ബാലൻചേട്ടനോ കുമാരേട്ടനോ ഒരാളും എല്ലാ ഉത്സവത്തിൻ്റെ നല്ല കമ്മിറ്റി അട്ടിച്ച് പൂക്കറ്റി ആയിട്ട് ഇതുവരെ വെള്ളമടിച്ചിട്ട് ചെവി കൂടെ പോകാണ്ടിരിക്കാൻ വേണ്ടി ചെവിയിൽ പഞ്ഞു വെച്ചേക്കാം. അങ്ങനെ കാണിച്ച് ചിലപ്പോൾ അതിലേ പോയാലും ധരിച്ചിട്ട് നിൽക്കുമ്പോൾ ഞാൻ ചേട്ടാ നമസ്കാരം, ഞങ്ങളീ കൊച്ചിൻ കലാഭവൻ്റെ ആർട്ടിസ്റ്റുകളാണേ. അപ്പം ഞങ്ങൾക്കൊന്ന് ടോയ്ലറ്റിലൊന്ന് പോകണമായിരുന്നു. എന്താ ടോയ്ലറ്റിലൊന്ന് പോകണമായിരുന്നു? അതേ കഴിച്ച് കുഴച്ചു എന്ന് പറഞ്ഞാൽ അപ്പിടാൻ പോണെന്നങ്ങോട്ട് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ടോയ്ലറ്റ് എന്തൊരു ടോയ്ലറ്റ് അപ്പിടെ ആ കാര്യം പറ, അത് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. നമ്മുടെ വറീസിൻ്റെ വീടുണ്ട്, വറീസിൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ശരിയായിക്കോളും. പോയിക്കോ എല്ലാം പോർന്ന്. അയാൾക്ക് എന്തോ വിഷമം പോലെ നമ്മളെ ആട്ടി വിടുന്നത്. ഇയാളിത് പറഞ്ഞ് ആകെ മാനം പോയി ഇരിക്കുക. പോയില്ല, ഞാൻ പോയില്ല, ഞങ്ങളങ്ങോട് പോയില്ല. പക്ഷെ അവിടെ ആളെ എത്തിയിട്ടില്ല എന്നുള്ള പുള്ളിക്ക് വിവരം കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ മൈക്ക ഓൺ ചെയ്തിട്ട് സുഹൃത്തുക്കളെ
കലാഭവന്റെ അപ്പിടാനുള്ള കലാകാരന്മാർ എത്രയും പെട്ടെന്ന് കാര്യം സാധിക്കേണ്ടതാണ്. സ്റ്റേജ് ഞങ്ങൾക്ക് നാളെയും ആവശ്യമുള്ളതാണ്. മനുഷ്യൻ എന്നിട്ട് നാണക്കേടായില്ലേ, പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ഇടയ്ക്ക് ഇയാള് ഫ്രണ്ടിൽ നിന്ന് ചോദിക്കേണ്ടത്. ആൾക്കാരൊക്കെ ഞങ്ങളുടെ അടുത്ത് ചോദിക്കണ്ട്. ഈ ഗായകരുടെ അടുത്തൊക്കെ പ്രോഗ്രാമിന് ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ ഫീഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വലിയ പ്രശ്നമാണ്. ഒരു ഗായകൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഇവന് ഈ ഡാമാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, ഈ ഡാമിനെ കുറിച്ച് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഈ ഗായകന് ഭയങ്കര താല്പര്യ. അപ്പൊ ഇവൻ അവിടെ ചെന്നപ്പോഴത്താണ് പരിപാടി, അതിന്റെ അടുത്താണ് ഡാമിന്റെ അടുത്താണ് പരിപാടി. പക്ഷെ ഇവന്റെ ആദ്യത്തെ പാട്ടാണെങ്കിൽ പെരിയാർ എന്നുള്ള പാട്ടാണ്. ഇയാള് വന്നിട്ട് ഈ പറഞ്ഞേ ചേട്ടാ ഡാമല്ലേ, വലിയ ഡാം മലമ്പുഴ ഇടുക്കി ഡാമാണോ? ഇടുക്കി ഡാം ചേട്ടാ, ഇടുക്കി ഡാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര അടി ഹൈറ്റ് വരും? വൈഗഡാമിനെക്കാട്ടി കുറച്ച് കുറച്ചായിരിക്കും. വൈഗഡാം അല്ലേ? അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ പൊട്ട പെരിയാർ ഡാം, പെരിയാർ ഡാമിന്റെ അത്ര ഹൈറ്റ് ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു മലമ്പുഴ ഡാമും ബീച്ച് ഡാമും ഏറ്റവും. ഈ ഡാമിൽ ഈ അതിരപ്പള്ളി ഇപ്പൊ പുതിയതായിട്ട് പണിയാൻ പോണ ആ ഡാമിന്റെ ഡാമൊക്കെ ചെറിയ ഡാമല്ലേ? ഈ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലമ്പുഴ ഡാമാണ്. പക്ഷെ എല്ലാ ഡാമും കൂടി നോക്കുമ്പോ ഏറ്റവും വലിയ ഡാം ഏതാന്ന് അറിയാം? ഏറ്റവും വലിയ ഡാം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കേണ്ട ഒരാളെ നോക്കണ്ടേ. പെരിയാർ ഡാമിന് അത്രക്ക് വലിയ. സോറി കേട്ടോ, എനിക്ക് സമയം പഠന സമയമായി. ഇയാള് ചെന്നു ഈ ഡാം ഇങ്ങനെ കയറി കിടക്ക, ഇയാൾ അങ്ങനെ പാട്ട് തുടങ്ങി. പെരിയാർ ഡാം പർവത നിരയുടെ പനിനീർ ഡാം, കുളിരും കൊണ്ട് കുണുങ്ങി നടക്കുന്ന മലയാളി ഡാമാണു നീ. ഇത് തന്നെ പള്ളിയിൽ പോയിട്ട് ഈ ഡാമിനെ പറ്റി തർക്കൊണ്ടിട്ട് ഈ ഗായകൻ തന്നെ യഹൂദി ഡാമിലേ. ഇനി നമുക്കൊരു ഒരു ഒരു മിമിക്രി കലാകാരനെ കൂടി വേദിയിലേക്ക് വിളിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മിമിക്രി വേദികളിൽ നിന്ന് സിനിമയിലെത്തി ഇപ്പോൾ ഈ അടുത്ത ഇതിഹാസ എന്ന സിനിമയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു കലാകാരനാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ വേദിയിലേക്ക് വിളിക്കാം. ബിനു അടിമാലി. ബിനുവിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇതിഹാസം ഞാൻ കണ്ടു, നല്ല പെർഫോമൻസ് ആയിരുന്നു, ഭയങ്കര ചിരിയുണ്ട് ബിനു. ബിനുവിനെ അതിലൊരു ഡയലോഗിന് ഭയങ്കര ചിരിയാണ്. അവള് വഴക്ക് പറയൂലെ, എന്താ ചീത്ത പറയുന്നത്? ബാസ്റ്റേർഡ്. ബാസ്റ്റേർഡ്, ആ ബാസ്റ്റേർഡ് എന്ന് പറയും. മാസ്റ്റർ ചിരി കിട്ടിയ എല്ലാ സംഭവങ്ങളും ആളിയൻ കൈനിട്ട സംഭവമാണ്. അളിയെന്ന് വിളിക്കോട്ടെ, എത്ര കൂട്ടുകാരാണെങ്കിലും അച്ഛനെയും അളിയനാന്ന് വിളിക്കുന്ന ഒരാളാണ്. അളിയ എന്ന് പറഞ്ഞ് വിളിക്കും, അറിയാണ്ട് അച്ഛനെ വിളിച്ചു. നാളെ പറഞ്ഞു വെച്ച ആള് വന്നില്ല, അപ്പൊ ഒരു ദിവസത്തെ വേഷത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പൊ ചെന്നു, അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൈനിട്ടപ്പോ രണ്ട് മൂന്ന് ദിവസത്തെ വേഷമായിട്ട് മാറി എനിക്കങ്ങനെ ഒരു വേഷം കിട്ടി. അതിലുപരി എൻ്റെ ജീവിതത്തിലെ ഇത്രയും എട്ട് പടം ചെയ്തതിലും വലിയ സന്തോഷമാണ് ഞാനിപ്പോൾ ഈ നടുക്ക് നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ, എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരത്തിൽ അംഗീകാരമായിട്ട് ഞാൻ ഈ ഈ വേദിയെ കാണുകയാണ്. കാരണം നമുക്ക് മിമിക്രി നിന്ന് കടന്നു പോയാൽ, ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിമിക്രി കലാകാരന്മാർ അല്ലെങ്കിൽ വളർന്നു പോയ രക്ഷപ്പെട്ടു പോയ ആളുകൾ പുറകോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ സാറിനെ പോലെ മണിച്ചേട്ടനെ പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് മിമിക്രി കലാകാരന്മാരുടെ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഇങ്ങനൊരു പ്രശ്നത്തെ ഒരു ഇതിൽ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങളൊക്കെ ആ തലം കഴിഞ്ഞു പോയി, എന്നിട്ടും വന്ന വഴികളൊക്കെ മറക്കാതെ മിമിക്രി കലാകാരന്മാരുടെ പാവം താഴെത്തട്ടിലുള്ള കലാകാരന്മാർക്കും എല്ലാവർക്കും വേണ്ടി ഒരു താങ്ങായി തണലായി. അപ്പോൾ മാ എന്ന ഈ സംഘടനയ്ക്കും ഇതുപോലൊരു വേദി നൽകിയ മഴവിൽ മനോരമയ്ക്കും ഇതിൻ്റെ എല്ലാ സംഘടനർക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഇതുപോലെ കലാഭവനിൽ മണിച്ചേട്ടനും സാറൊക്കെ കളിച്ച കലാഭവനിൽ ഞങ്ങൾ ഇതുപോലൊരു പരിപാടിക്ക് പോയി. അപ്പോൾ ഈ പറഞ്ഞ ഒരു ഈ ഭാഗത്താണ്, നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഭാഗത്താണ് പരിപാടിക്ക് പോയേക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിച്ച് ഞങ്ങൾ കലാഭവൻ്റെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ സാധനം ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പുള്ളി വന്നിച്ച് പറഞ്ഞു, ചേട്ടൻ അതേ അച്ഛായൻ്റെ പേര് കളയരുത് കേട്ടോ. ഏതച്ഛായൻ എന്ന് വെച്ച് പറയാം, ആബേൽ അച്ഛായൻ. ആദ്യമായിട്ടൊരാള് ഞാനോടത്തും മറ്റേ സംഘാടകൻ മറ്റേ ശോഭിച്ചേട്ടനെയൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചെന്ന് ഞാൻ പറയണേ. അപ്പൊ ആഭേൽ അച്ഛായന്റെ പേര് കളയരുത്. പേര് കളഞ്ഞു വന്നിട്ട് ഇല്ലല്ലോ. പേര് കളഞ്ഞു. അവിടെ എന്തൊക്കെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ചെയ്തത് ആ സമയത്ത്? ചെയ്ത ആ സമയത്ത് ഞങ്ങള് ജാഫർക്കൊക്കെ കലാഭവനിന്ന് ഇറങ്ങിയ ആ സമയത്താ ഞങ്ങള് ചെല്ലുന്നത്. അപ്പോ ബിനുബായിയുടെ ഒരു ഒന്ന് രണ്ട് സ്റ്റാർ ആ സമയത്തുള്ളത് എന്തായാലും. ആ സമയത്ത് ഇത് മിമിക്രിയുടെ ഒരു സംഭവം എന്ന് വെച്ചാല്
കോപ്പിക്കട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പരിപാടി കാണാൻ വന്ന ആളാണ്. പെട്ടെന്ന് കയറാൻ പറഞ്ഞപ്പോ ചുണ്ടയിലേയും തൊണ്ടയിലേക്ക് വെള്ളം പറ്റിപ്പോയി. രണ്ടു കുപ്പി വെള്ളം കുടിച്ചിട്ട് ഒരു എഴുതിയിടാൻ മറന്നില്ല. അപ്പൊ നമ്മുടെ ആദ്യ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിക്കൊണ്ടിരുന്ന ഒരു ഐറ്റമാണ് പോലീസ് സ്റ്റേഷൻ ഡോക്ടർ. അപ്പൊ ഞാനത് ഡോക്ടറാ, എനിക്കതിനകത്ത് പേഴ്സണാലിറ്റി ഉള്ളു, ഡോക്ടറായിരിക്കും. അപ്പൊ ഞാനിങ്ങനെ ഓരോരുത്തരെ കടന്നു വിടുന്നു. നെക്സ്റ്റ് കടന്നു വരൂ സൂസി, കടന്നു വരും സൂസി എന്നാട്ടോ നേഴ്സിന്റെ പേര്, കുത്തിയൊക്കെ സൂസി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നെക്സ്റ്റ് കടന്നു വരൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മുന്ത എന്ന് പറഞ്ഞ റൈറ്റാണത്. ഈ മുന്ത കയ്യിലിട്ടേച്ച് കടന്നു വരുന്നു. എന്താണ് പ്രശ്നം? സാറേ എന്റെ കയ്യിൽ മുന്ത കുടുങ്ങിപ്പോയി, ഇത് ഊരാൻ പറ്റുന്നില്ല. അപ്പോ ഇത് ഊരാൻ പറ്റുന്നില്ല. അപ്പൊ ഡോക്ടർ അതൊക്കെ പിടിച്ചൊന്ന് ഊരി നോക്കും. പുള്ളി ഇത് കൂളായിട്ട് ഊരാൻ നോക്കിയിട്ട് ഊരാൻ പറ്റുന്നില്ല. അപ്പൊ പറയും ഊരാൻ പറ്റുന്നില്ല. ഇപ്പൊ ഡോക്ടറുടെ പേര് പോകാതിരിക്കും. ഒരു കാര്യം ചെയ്യേ, ഈ കയ്യിൽ ഇങ്ങനെ മുന്ത കിടന്ന എന്താ കുഴപ്പം? ഒരു ബോക്സിംഗ് ചാമ്പ്യന്റെ ലാഘവത്തോടെ വീട്ടിലിരിക്കാൻ പറ്റില്ലേ? ഏ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല സാറേ, എനിക്ക് നാളെ കഴിഞ്ഞ് പരീക്ഷയാ. അതിന് തന്നെ ഇവിടെ ആണി വെച്ചൊരു ഓട്ടം എടുത്തിട്ട് ആ പേനയും ഉള്ളിലേക്ക് കയറ്റിട്ട് ഞാൻ നല്ല കൂളായിട്ടൊന്ന് പരീക്ഷ എഴുതാൻ. ഏ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല സാറേ, എനിക്ക് എന്ത് ഇത് ഊരിക്കൊണ്ട് പോകണം. അപ്പൊ ഇതാണ് ഐറ്റം. അപ്പൊ ഈ ഐറ്റം കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ചേച്ചി കയറിയിരുന്നു. ഇവനേ ഈ പറഞ്ഞ നെക്സ്റ്റ് കടന്നു വരൂ എന്ന് പറഞ്ഞ ഈ മുന്ത കയ്യിലിട്ടുകൊണ്ട് വരാൻ വരണ്ടവൻ കയ്യിലൊരു സ്റ്റീൽ ഗ്ലാസ് ഇട്ടുകൊണ്ട് വന്നേക്കുക. മുന്ത കിട്ടിയില്ല സാർ, എന്റെ കയ്യിൽ നിന്ന് ഊരിപ്പോരുന്നില്ല. ഇവൻ ഇങ്ങനെ പിടിച്ചാൽ ക്ലിക്കൊന്ന് താഴെ പോകും. ഈ സാധനം പിടിച്ചെന്നെ കന്നേക്കുക. ഞാൻ തട്ടി ഐറ്റം കഴിഞ്ഞ പുറകോട്ട് എന്ന് ചോദിച്ചു, നിന്നോട് ഞാൻ പറഞ്ഞല്ലടാ മുന്തമുണ്ടെന്ന്, മുന്ത ഇട്ടുണ്ട് കൊണ്ടു. ഞാനത് മേടിച്ച് കറക്റ്റായിട്ട് വെച്ചാലേ എന്റെ ചേട്ടാ, ഞാനത് മേടിച്ച് വെച്ചാണ് ഓക്കെയാണ്. പിന്നെന്താ ഇടാഞ്ഞേ? ഞാനത് എടുക്കാൻ ചെന്നപ്പോ ചൂടം കടിഞ്ഞായ മേടിച്ച അതിനകത്ത് വെച്ചേക്കല്ലേ. അമ്മറ്റിക്കാരെ ചൂടം കടിഞ്ഞായ മേടിച്ച് വെച്ചേക്കാണ്. അപ്പൊ അതുകൊണ്ട് അതിന് പകരം ഗ്ലാസ് ഇട്ടിട്ട് വന്നു. അതിന് പകരം ഗ്ലാസ് ഇട്ടുകൊണ്ട് വന്നു പുള്ളി. അപ്പൊ ഇതുപോലെ കൈവെള്ളയിൽ നോക്കിയ ഒരെണ്ണം കൂടി പറയാൻ പറ്റുമോ എനിക്ക്? നോക്കിക്കോളൂ. അതുപോലെ ഏത് മിമിക്രി ഈ സ്റ്റേജിൽ ചെന്നാലും, ഏത് സ്റ്റേജിൽ ചെന്നാലും ഈ പ്രോത്സാഹനമാണ് എന്റെ ഇവിടെ. അങ്ങനെ ഏത് വേദി ചെന്നാലും അവിടുത്തെ ഒരു കലാകാരനുണ്ടാവും സാറേ. പിന്നെ നമ്മുടെ പയ്യനുണ്ട്, അവനെ നിങ്ങള് നിങ്ങളൊന്നും ഒന്നുമല്ല അവന്റെ മുമ്പില് എന്നാണ് പറയണേ. അപ്പൊ ഇവനോട് പറഞ്ഞു എന്തെങ്കിലും രീതിയിൽ അവനൊന്ന് കയറ്റിവിടണം. ആ ശരി, ഞങ്ങൾ കയറ്റിവിടാം. അപ്പൊ അവനോട് ചോദിച്ചു, ഈ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ, ബസ് കാത്തൊക്കെ നിൽക്കുമ്പോ വെറുതെ പാസ് ചെയ്ത് പോകണം, സമയം ചോദിക്കുമ്പോ എന്ത് പറയണം? ചേട്ടാ സമയം എന്തായി? 5 മിനിറ്റ്. അവൻ 10 മിനിറ്റ്. ഇതാ പറയണ്ടേ? അപ്പൊ ഇവനോ ഐറ്റം നടക്കുന്നു, അത് നടക്കുന്നു, ഇത് നടക്കുന്നു. അപ്പൊ ഇവൻ കിടന്നു വന്നപ്പോ, ചേട്ടാ നിന്ന് സമയം എന്തായി? 5 മണിയാവാൻ 10 മിനിറ്റ്. എന്ന് അത് ഏറ്റില്ല, അത് ഏറ്റു പോയി അടുത്തേ പഠിക്കാം. ഇത് സംഭവിച്ചെന്നാണെന്നറിയ സാർ, വേറൊന്നും അല്ല, ഇദ്ദേഹം അടുത്തത് ഇതിന്റെ പുറകിലുണ്ടെന്ന് അറിഞ്ഞില്ല. ബിനുബായിയാണ് അടുത്തത് വരുന്നതെന്ന് അറിഞ്ഞില്ല തോന്നുന്നു. അല്ല ഇത് പഞ്ച് തിരിഞ്ഞു പോയി. ആദ്യം പറയേണ്ടത് കയ്യിലെഴുതിയത് തിരിഞ്ഞുപോയി. 5 മിനിറ്റ് ആവാൻ 5 മണി. ആ 5 മിനിറ്റ് അവൻ 10 മിനിറ്റ് എന്നാണ് ഈ പയ്യൻ പറയേണ്ടത്. അല്ല, അതിന് പകരം അവൻ എന്താ പറഞ്ഞെന്നറിയാമോ? 5 മണിയാവാൻ 10 മിനിറ്റ്. 5 മണിയാകാൻ 10 മിനിറ്റ് എന്ന് പറയരുത്. 10 മിനിറ്റ് ആവാൻ 5 മണി. 5 മണിയാകാൻ 10 മിനിറ്റ്. 5 മിനിറ്റ് ആവാൻ 5 മണി. 10 മിനിറ്റ് ആവാൻ 5 മണി. 10 മിനിറ്റ് ആവാൻ 5 മണിയാ. 5 മണിയാവാൻ 10 മിനിറ്റ് അല്ലേ പറയണ്ടേ? 5 മണിയാകാൻ 10 മിനിറ്റ് എന്ന് പറയണം. ഞാനും ഇടയ്ക്ക് കയറാൻ പോണിച്ചു. ഞാനാണ് കയറാൻ പോണേന്ന് പറഞ്ഞു. മണിച്ചേട്ടനുണ്ട്. അപ്പൊ എന്തെങ്കിലും, അപ്പൊ നീ എന്താ പറയാൻ പോണെന്ന് ചോദിച്ചു. അളിയൻ എന്താ പറയാൻ പോണെന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ മണിച്ചേട്ടനായിട്ട് പോയ കഥകളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാ, ഒന്നും പ്ലാനിങ്ങൊന്നും അല്ലെന്ന് പറഞ്ഞു. അടുത്തത് അളിയനാണ്, എന്തെങ്കിലും കഥകളൊക്കെ ആലോചിച്ചിട്ട് വന്നോട്ടാന്ന് പറഞ്ഞപ്പോ ഒരു 4 പേരെ കൂടെയും കൂട്ടി ഒരു മുറിയിലേക്ക് പോണുണ്ട്. അവരെഴുതി കൊടുത്തതാണ് ഇതെല്ലാം. അളി എന്നെ സ്വന്തം അല്ല, വെറുതെ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. വെറുതെ അങ്ങ് പറഞ്ഞു പോയാർന്ന് ഇതിലും കേറിയല്ലേ. അപ്പൊ പിന്നെ ഇത് കേട്ടില്ലെങ്കിൽ അടുത്തലേക്ക് കിടക്കാം. അപ്പോ നാടകം
നടക്കുന്നു. അപ്പൊ ഈ വടകര വരത പേര് പറഞ്ഞ കുഴപ്പമില്ലല്ലോ, വടകര വരത പേര് പറഞ്ഞു, പക്ഷെ അത് കഴിഞ്ഞ് അവരുടെ പ്രോഗ്രാമിന് ഇടയ്ക്ക് പോയി കയറാതിരുന്നാൽ മതി. അപ്പോ ഈ വടകര വരതയ്ക്ക് ഡബിൾ പ്രോഗ്രാമാ. അപ്പൊ ഈ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇവിടെ പ്രോഗ്രാം നടന്നില്ല, അവിടെയാണെങ്കിൽ കമ്മിറ്റിക്കാർ വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഒരു രക്ഷയില്ല. അപ്പൊ എവിടെയും നമ്മളെ രക്ഷിക്കാനായിട്ട് ഒരു ഒരു പാട്ട് ഒരു കലാകാരന്മാർ അവിടെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇന്നലെ ഈ ഉത്സവത്തിന്റെ അന്ന് മുതൽ ഇവൻ ചാൻസ് ചോദിക്കണതായി കമ്മിറ്റിക്കാരോട്. അപ്പൊ ഇവിടുത്തെ ആളുകൾ പരിപാടി കളിച്ച് കഴിഞ്ഞാൽ ചോദിക്കും, കമ്മിറ്റിക്കാർ ചോദിക്കും, അല്ല നാട്ടുകാർ ചോദിക്കും, ഇത്രയും വലിയ പരിപാടി വെച്ചിട്ട് ഇവിടുത്തെ ആളുകളെ കാണാനാണ് ഞങ്ങൾ എന്തിനാ പിന്നെ ഇത് തന്നേ, പിരിവ് തന്നെയെന്ന് ചോദിക്കും. അതുകൊണ്ട് ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇവൻ വരാൻ താമസിക്കില്ല, വടകരത വരത വരാൻ താമസിക്കുമ്പോൾ കല്ല് വരാൻ പോണേ ഉള്ളൂ. വടകര വരത വരാൻ ഇങ്ങനെ താമസിച്ചപ്പോൾ ഈ കമ്മിറ്റിക്കാർ പറയും, നമ്മുടെ ഇവിടെ ഉഗ്രനായിട്ട് കരോഗ്യ പാടുന്നൊരു ആളുണ്ട് സുരചേട്ടായി, എവിടെ ഏത് നാട്ടിലൊരു സുരചേട്ടായി ഉണ്ടായി, ബാക്കിലും മുടി ഉണ്ടാവും ഇവിടെ ഉണ്ടാവും, പണി പൊറോട്ടയടി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സുരചേട്ടായി പറഞ്ഞു, വാക്ക് പറയണ്ടേ, എൻ്റെ പിള്ളേരും ഞാനും ആയിട്ട് വേണം വിത്ത് വാതിൽ ഭാഗിയിട്ട് പോകില്ലേ എന്ന് പറഞ്ഞു. അപ്പം സിനിമാറ്റിക് ഡാൻസ് അടക്കമുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പുള്ളി പാടാൻ വേണ്ടി, ആശാൻ പാടാൻ വേണ്ടി ഇങ്ങനെ സ്റ്റേജിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുക. പാട്ടേതെന്നറിയാമോ? കാനനവാസ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വടകര വരത ഇങ്ങനെ വരിക, വടകര വരത. ഇതിന് ഇത്ര നല്ല കൈയടി പോരാ, നല്ല കാണുക. അപ്പോ ബിനു സ്റ്റേജിൽ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പോ എന്റെ സൗന്ദര്യത്തിനും എന്റെ വണ്ണത്തിനും എന്റെ പൊക്കത്തിനും ഒരു ആളെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ കരുതും കുഞ്ചാക്കോ ബോബനാണെന്ന്. അല്ല, ശ്രീനിവാസൻ. അമ്മാമേ അമ്മാമയെ കിടിലം കൊള്ളക്കുന്ന ഒരു പരമരഹസ്യം പോക്കറ്റിൽ ഡാമാണമാടിക്കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു! പഴം പുഴുങ്ങി വെച്ചെടുക്കുക, കോഴിയെ ഓടിച്ചിട്ട് മുട്ടയിടിക്കുക, ആ കോഴിയുടെ പരിപ്പളകി കാണും, രാധ ഓടരുത് നിൽക്കൂ, രാധ കയ്യടിക്കൂ. ശ്രീനിവാസനും ചെയ്യണം, കയ്യും അടിപ്പിക്കണം. അടുത്ത് സത്യൻ മാഷിനെ നലക്കിയാലോ. സരോജം, ഈയിടെ എൻ്റെ തലയ്ക്ക് നല്ല സുഖമില്ലടി. ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോവുക ചൂണ്ടയിടാൻ. തിരിച്ചു വരുമ്പോൾ നിനക്ക് ഞാൻ വലിയൊരു മീൻ കൊണ്ടുവരും, നത്തോലി. കടലിൽ ചാകര ഇറങ്ങിയെന്ന് തോന്നുന്നു, എവിടെ മെൻ്റെ ഉടവാൾ? ഇനി അടുത്ത ആരായിരിക്കും? ജഗദീഷ് സാറിന് എടുക്കാം. ജഗദീഷ് ചേട്ടൻ്റെ അമ്മാമ്മ കാര്യമായിട്ട് പറഞ്ഞതാണോ അതോ എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? ഞാൻ ആരാണെന്ന് തനിക്കറിയില്ല, ഞാൻ പല ഗുണ്ടകളെയും പലയിടത്തും വെച്ച് ഒതുക്കിയിട്ടുണ്ട്. ഞാനാണ് റപ്പൺ ടോപ്പ്. ഭീമ സിനിമ ചിരിമയിലേക്ക് എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം. കൊക്കും പൂഞ്ചിറകുമൊക്കും കാട്ട് കിളി കക്കും എന്തിനുള്ള വന്ന ചാരുതേ വരു ചാരനീ. ചുണ്ടിൽ ചോർന്ന കന്നി ചുണ്ടിൽ വാർന്നതെന്റെ സ്വന്തം തേൻകിനാക്കൾ ഇടമേകുമോ ഇടനെഞ്ചിൽ നീ. ചെന്താമര പൂക്കൾ കൂമ്പും പ്രായമോ പൊന്നാലില തുമ്പിക്കെന്നും നാണമോ. എല്ലാവർക്കും ചിരിയുടെ മഹാപൂരത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഇതിൽ നന്നായിട്ട് പാടിക്കൊണ്ടിരുന്നത് കാക്കപ്പുറകിൽ നിന്ന് അപ്പിയിട്ടത് കൊണ്ട് ശരിക്ക് പാടാൻ പറ്റില്ല. Yeah.
ഉമേശ്വരണം ദേവീശ്വരണം സ്ത്രീജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. നിങ്ങളുടെ ശബ്ദം ഇത്തിരി താഴ്ത്തി സംസാരിക്കേണ്ടതാണ്, കാരണം 10,001 രൂപ മുടക്കി ഞങ്ങൾ ബുക്ക് ചെയ്ത ചിങ്കാരി മേളം കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പരാതി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അല്പം ശബ്ദം താഴ്ത്തി സംസാരിച്ച് ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. ഉമേശ്വരണം ദേവീശ്വരണം. അമ്മേശ്വരണം ദേവീശ്വരണം. അന്നദാനം മഹാദാനം, അത് കഴിഞ്ഞപ്പോൾ സമാധാനം. സ്വർഗവേദികളെ സ്വർഗഭൂമികളെ യവനികഞ്ഞൊറിയുകയാ ജീവിതമുഖപടമെഴുതുകയാ കാലം കഥകളിൽ ഉണരുകയാ. ഓ നമസ്കാരം, നമസ്കാരം. ഞാനാണ് കരയോഗ പ്രസിഡന്റ്. നമസ്കാരം, ഞാനാണ് ഒച്ച റോമനക്കുട്ടൻ, ഈ നാടകത്തിന്റെ മെയിൻ നടൻ ആൻഡ് പ്രൊപ്പറേറ്റർ. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു, താങ്ക് യു. പിന്നെ സോഡ വേണം. സോഡ തരാമല്ലോ, നാടൻ കഴിഞ്ഞിട്ട് തരാം. നാടൻ കഴിഞ്ഞിട്ട് പോരാ, ഞങ്ങൾക്ക് അതിന് മുമ്പേ വേണം. അയ്യോ, നാടൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ സാധാരണ സോഡ കൊടുക്കാറ്. പോരാ പോരാ, ഇപ്പൊ തന്നെ കിട്ടണം. അതെ, ഇപ്പൊ തന്നെ സോഡ വേണം എന്ന് എന്താ അത്ര നിർബന്ധം? കഴിഞ്ഞ പ്രോഗ്രാമിൽ പരിപാടി കഴിഞ്ഞ് ഊണ് തരാമെന്ന് പറഞ്ഞു, പക്ഷെ നാടൻ കഴിഞ്ഞപ്പോൾ ഊണ് പോയിട്ട് ഒരു കൂണ് പോലും കിട്ടിയില്ല. സോഡ ഞങ്ങൾ തരാം, പക്ഷെ ഇത് ക്ഷേത്രമാണ്, ഇവിടെ ഇരുന്ന് വെള്ളടിക്കരുത്. അയ്യോ, വെള്ളമടിക്കാനല്ല, തൊണ്ട നനയ്ക്കാനാണ്. പിന്നെ വേറൊരു കാര്യം, നാടകം തുടങ്ങിയാൽ ഉടൻ ഞാൻ വേറൊരാളാകും. അയ്യോ, അപ്പൊ ഞാൻ കാശ് ആരുടെ കയ്യിൽ കൊടുക്കുക? എല്ലാവരും ഞാൻ വേറെ കഥാപാത്രമാവുന്നു. അമ്മേശ്വരണം ദേവീശ്വരണം കൃത്യം 10:30 തന്നെ നാടകം ആരംഭിക്കുന്നതായിരിക്കും. നാടകത്തിന്റെ പേര്? എന്താ പേര്? ഒച്ചിറ ഓമനക്കുട്ടൻ. ഒച്ചിറ ഓമനക്കുട്ടൻ. എന്താ പേര്? നാടകത്തിന്റെ പേരെന്താപ്പ? അക്ഷരത്തെട്ട. അല്ലെ, ഈ പേര് നിങ്ങളിട്ടാണോ? അല്ലല്ലല്ല, നാടകം കഴിഞ്ഞപ്പോ നാട്ടുകാരിട്ടതാ. അക്ഷരത്തെട്ട്. ഹലോ. ഹലോ, ഞാൻ പാലക്കാരനാണ്. ആണോ? ഞാൻ കോട്ടയംകാരനാ. പാലല്ല എവിടാ? പാലാല, പാലത്തിന്റെ. അയ്യോ, ഞാൻ ബാലക്കാരനാണ്. ബാലക്കാരനോ? ശരി. അല്ല, എന്താ ഇവിടെ? അയ്യോ, ഞങ്ങൾക്ക് ഇന്ന് 10:30 ഇവിടെ അല്ലേ കളി. അയ്യോ, തമാശ തമാശ തമാശ. നിങ്ങൾക്ക് തമാശയായിരിക്കും, പക്ഷെ ഞാൻ സീരിയസാ. മാഷെ, എനിക്ക് ഇന്നിവിടെ 10:30 ഫസ്റ്റ് കളി, അത് കൂടാതെ ഇന്ന് സെക്കൻഡ് ഉണ്ടെങ്കിൽ എന്റെ സമ്മതിക്ക്. അയ്യോ, ഇന്ന് 10:30 ഞങ്ങളുടെ നാടകമാണ് ഇവിടെ ബുക്ക് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾക്കും ഉണ്ട് ഒരു സെക്കൻഡ്. ആണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറ്റും? ഒരു കാര്യം, കമ്മിറ്റിക്കാരെ വിളിക്കൂ. ഓക്കെ, കമ്മിറ്റിക്കാരെ വിളിക്കൂ. കമ്മിറ്റിക്കാർ. എന്താ പ്രശ്നം? ഇവർ പറയുന്നു ഇന്ന് 10:30 ഇവരുടെ ബാലയാണ് ഇവിടെ ബുക്ക് ചെയ്തിരിക്കുന്നതെന്ന്. അത് ശരിയാണോ? ശരിയാണ്. പക്ഷേ ഇന്ന് 10:30 ഞങ്ങളുടെ നാടകം ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് ശരിയല്ലേ? ശരിയാണ്. അതങ്ങനെ ശരിയാകും? ഞങ്ങളെ ശരിയാകും. അതെ, ചെറിയൊരു കയ്യബദ്ധം പറ്റി. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യം 10:30 തെക്കേക്കരക്കാര് ഇവിടെ നാടകം ബുക്ക് ചെയ്തു. കൃത്യം 10:30 തന്നെ വടക്കേക്കരക്കാര് ബാലയും ബുക്ക് ചെയ്തു. അതങ്ങനെ ശരിയാകും? ഞങ്ങൾക്ക് സെക്കൻഡ് ഉള്ളല്ലേ. ഞങ്ങൾക്ക് ഉണ്ടോ സെക്കൻഡ്? അതെ, നിങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടോ സെക്കൻഡ് ഉണ്ടോ ഒന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. രണ്ടുപേരും ഇവിടെ പരിപാടി അവതരിപ്പിക്കാതെ 10:30 പൈസയും കിട്ടില്ല, ഇവിടുന്ന് പോകാനും പറ്റില്ല. അയ്യോ, ഇനിയിപ്പോ എന്തോ ചെയ്യും? അതെ, നമ്മളിങ്ങനെ തർക്കി ചെന്നിട്ട് കാര്യമില്ല. അതെ അതെ. എന്താ പേര്? അക്ഷരത്തിട്ട്. നാടകത്തിന്റെ അല്ല, നിങ്ങളുടെ പേര്? ഒച്ചറ ഓമനക്കുട്ടൻ. ഒച്ചറ ഓമനക്കുട്ട, നമ്മൾ ഇവിടെ തർക്കം ചെയ്യുന്നാൽ ഇവിടെ ഇങ്ങനെ നിക്കത്തേ ഉള്ളൂ, നമുക്ക് രണ്ടുപേർക്ക് സെക്കൻഡിന് പോകാൻ ഒക്കത്തില്ല. അതെ, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഈ സ്റ്റേജിന്റെ പകുതിക്ക് നിങ്ങളും കളി, പകുതിക്ക് ഞങ്ങളും കളിച്ചോളാം. അയ്യോ, അതെങ്ങനെ പറ്റും? ഞങ്ങൾക്ക് കണ്ടിന്യൂറ്റി ഡയലോഗ് ഉള്ളല്ലേ. കുഴപ്പമില്ല, നിങ്ങൾ കളിച്ച് കേറിക്കോ, ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നാൽ മതി, സി ഡി ഇട്ട് ഞങ്ങളും കേറിക്കോളാം. അങ്ങനെയാണെങ്കിൽ നമുക്കിനി തട്ടേ കാണാം. എന്നാ ബെല്ല് കൊടുക്കൂ. ഈശ്വര, നേരം വല്ലാതിരുട്ടിയല്ലോ. ഇല്ലെങ്കിൽ രാജശേഖരൻ തമ്പിയുടെ തറവാട്ടിൽ സന്ധ്യാദീപം തെളിക്കാൻ ആരുമില്ല ഇവിടെ. ദീപം അവിടെ വിളക്ക് വെച്ചാൽ നിന്റെ ശിരസ് ഞങ്ങൾ ഛേദിക്കും. അല്ലേ, ഏത് മൈൻഡ് ചെയ്യണ്ട.
നീ ഇത്ര സമയം എവിടെയായിരുന്നു? തൊഴാൻ പോയിരുന്നു. ഏത് വള്ളത്തിൽ? വള്ളത്തിലല്ല അച്ഛാ, അമ്പലത്തിൽ തൊഴാൻ പോയിരുന്നു. ഇതാ അച്ഛാ പ്രസാദം. കൊട്ടുപോകരുത്, കൊട്ടാന കൈ ഞങ്ങൾ വെട്ടിയെടുക്കും. ഓ, ഇവന്മാരെ സമ്മതിക്കില്ലല്ലോ, പിന്നെ ഞങ്ങൾക്ക് കളിക്കണ്ടേ? മോളെ, എന്താ അച്ഛാ? ഇന്നല്ലേ നിന്റെ എൻട്രൻസിന്റെ റിസൾട്ട് വരുന്നത്? അതേ അച്ഛാ. എന്തായിരിക്കും നിന്റെ റിസൾട്ട്? പരാജയം, 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 പരാജയം. ശത്രു രാജ്യത്തെ കൂട്ടുപിടിച്ച് നമ്മെ തോൽപ്പിക്കാമെന്ന ദുഷ്ടന് പരാജയം. നീയൊക്കെ ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാ കളിക്കുന്ന കേട്ടോ. മാറിയാ ചരിഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടെ പോണ, ഞങ്ങളിത് കളിക്കട്ടെന്ന്. മോളെ, അല്ല അല്ല അല്ല, ശൂർഭണകയാണ് അവൾ, അവളാണ് എല്ലാത്തിനും ഉത്തരവാദി. മോളെ, എന്താ നിന്റെ കയ്യിൽ? ഗധ, വലിയ ഗധ. ഈ ഗധ കൊണ്ട് അവന്റെ ശിരസ് അടിച്ച് പൊളിക്കണം. ഓ, ഇടോ മനോജ് കയ്യ. മനോജ് കേജനല്ല, പിന്നെ ഗഡോൽകച്ചൻ. അപ്പൊ നീയോ? ഭീമൻ സോമൻ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് രണ്ടുപേർക്കും സെക്കൻഡ് കളിയുണ്ട്. ഉണ്ട്. ഒരു കണക്കിനാണ് ഞാൻ ഇവളുമായിട്ട് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് കാണുമ്പോളേ അറിയാം. എന്തോന്ന്? അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമുക്ക് കൊണ്ടൊരു അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ കേറും കാട്ടാക്കട സുമതി. അപ്പൊ സോനാനായരെ തുടങ്ങാം. അപ്പൊ സേനാനായക തുടങ്ങാം. ഹലോ മിസ്റ്റർ, നിങ്ങൾ എന്തു വേണി അയക്കോ, ഞങ്ങൾ ഡയലോഗ് തെറ്റിക്കില്ലേ? ഒരു നടന്റെ രോധനമാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് റെക്കോർഡിംഗ് ആ, സീഡിയാ. ഇത് തന്നെ ഞങ്ങൾ ഫാസ്റ്റ് അടിച്ചോണ്ടിരിക്കുക. അതൊക്കെ ഉള്ള കാരണം ആ, നിങ്ങൾ വല്ലതും കാട്ട്. അസംഭവ്യം, നമ്മെ താത്തിക്കെട്ടി സംസാരിക്കരുത്. ഇന്ന് നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ശമ്പളം കൂട്ടി തരുവണ്ണ. വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ നിന്റെ മുറച്ചെറുക്കൻ ഇന്ന് തിരിച്ചെത്തുന്നു. കഥാപാത്രമല്ലേ? എന്നത് തിരിച്ചെടുത്തിരിക്കുന്നു നിന്റെ മുറച്ചെറുക്കൻ, നാടകത്തിലെ രാജൻ. എന്റെ രാജേട്ടൻ? അതെ മോളെ, നിന്റെ രാജേട്ടൻ. അവനൊരു ധനികനായിട്ടാണ് കുടുംബത്തിലേക്ക് എത്തുന്നത്. അതെ അതെ, ഈ 7-14 ലോകവും ചുറ്റിക്കറങ്ങി ഒരു പട്ടിയെ പോലെ നമ്മുടെ കാൽ ചുവട്ടിൽ വന്നു വീഴും. അല്ലേ സേനാനായക? തീർച്ചയായും രാജൻ. എന്റെ രാജേട്ടൻ എപ്പോൾ വരുമച്ചാ? അവൻ കൂത്താട്ടുള്ളത്തിന്ന് കേറിട്ടുണ്ടെന്നാ പറഞ്ഞാർന്നേ. ബോംബെന്ന് കേറിട്ടുണ്ട്. എത്തിയാലെത്തി. സേനാനായക, രാജൻ നമ്മുടെ രാജകൊട്ടാരത്തിലേക്ക് അവനെ കയറ്റി വിടരുത്. ഇല്ല രാജൻ, ഇല്ല. സാവിത്രിക്കുട്ടി, ഓഹോ, പുനരാജ, നീ ഫ്ലൈറ്റിൽ നിന്ന് ചാടിയതാണോ അതോ അവര് തള്ളിയിട്ടതാണോ? തള്ളിയതല്ല, ചാടിയതല്ല. ഇവന്മാരെന്നെ ചവിട്ടി പറിപ്പിച്ചതാ. ഇവന്മാരേതാ? അത് ശരി, ഞാനില്ലാത്ത സമയത്ത് രണ്ട് നടന്മാരെ കയറ്റി നാടകം കളിപ്പിക്കാന്ന് വെച്ചല്ലേ, നടക്കുകയല്ല. എടാ രമേശ, അതല്ല. പിന്നെ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. അപ്പുറ ബാലെ, ഇവിടെ നാടകം. ഈ നടുക്കളത്തെ വര കണ്ടോ? ഈ വരയ്ക്ക് അപ്പുറത്തേക്ക് നമ്മളും പോകാൻ പാടില്ല, ഈ വരയ്ക്ക് ഇപ്പുറത്തേക്ക് അവരും വരാൻ പാടില്ല. ഇതെന്നാ കബഡി കളിയോ? അവർക്ക് സെക്കൻഡ് കളിയുണ്ട്, നമുക്കും സെക്കൻഡ് കളിയുണ്ട്. അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കളിച്ചേ പറ്റുള്ളൂ. അഡ്ജസ്റ്റ്മെന്റ് ആണല്ലേ. അതെ, അപ്പൊ നമുക്ക് നാടകം തുടങ്ങാം. നിങ്ങളിങ്ങനെ കണാവണ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നില്ലെന്ന്. ഞാൻ കൂടെ ബാല കളിച്ചിട്ട് സെക്കൻഡ് കളിക്കാൻ പോകണ്ടാന്ന്. നിന്നെ ഞാൻ വന്നപ്പോ നീ ഇങ്ങനെ ഞാൻ നോട്ട് ചെയ്യുന്ന നിന്റെ ഗതഗത്ര ഒറ്റ അട്ടിയെന്നല്ലേ. മറ്റേ ഗതയെങ്കിലും ഉണ്ട്, നമ്മുടെ ചെറിയ കത്തി വലു ഉണ്ടോ? ഞാൻ ആശാനോട് 100 വട്ടം പറഞ്ഞാലും ക്ലൈമാക്സിൽ ഞങ്ങൾ തൂങ്ങിച്ചാകാതെ വല്ല തോക്ക് വെച്ച് വെടിവെച്ച് കൊല്ലണം. അതെന്തിനാ? ആ തോക്കണ്ട, ഈ പന്നീനെ വെടിവെച്ച് കൊല്ലാർന്നല്ലോ. അതെ അതെ, ക്ലൈമാക്സിൽ വെടിവെച്ച് നല്ലതാ. അതെന്താ? ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് ആ വെടിവെച്ചെങ്കിലും കേട്ട് മനസ്സിലാക്കാമല്ലോ എന്ത് നാടകം കഴിഞ്ഞു എന്നുള്ളത്. ഇവന്മാര് ഇന്ന് ഞാൻ വരാജ. എന്തോ, എവിടെ എന്റെ കുഞ്ഞിപ്പങ്ങൾ? കുഞ്ഞിപ്പങ്ങളോ? അതെ, നിന്റെ അമ്മ രാജലക്ഷ്മി അമ്മ. നോ, എനിക്ക് കേക്കണ്ട, കേക്കണ്ട. മോനെ, അമ്മ എന്ന് പറയുന്നത് സ്ത്രീയാണ്, സ്ത്രീ ശക്തിയാണ്, സർവം സഹയാണ്, സർവോപരി അമ്മ വീടിന്റെ വിളക്കാണ്. എന്നിട്ടാണോ, എന്നിട്ടാണോ എന്റെ അമ്മ എന്റെ പാവ അച്ഛനെ ആ വിളക്കളത്തിൽ തലക്കടിച്ചു വന്നത്? നിന്റെ വീട്ടിലെ കാര്യം പറയാനല്ല നാടാൻ കളിക്കുന്നത്. കുറച്ചറിയാൻ എന്റെ വീടാ നോർത്ത് പോയി. താത്രിക്കുട്ടെ, ദാ വരുന്നു അച്ഛാ. മോളെ, ഈ നിക്കുന്നത് ആരാണെന്നറിയാമോ? എന്റെ രാജേട്ടൻ. ഓ, അതെങ്കിലും ഓർത്തിരിപ്പുണ്ടല്ലോ, ഭാഗ്യം. രാജാ, എന്തോ
ഇനി ഞാൻ നിങ്ങളുടെ സ്വർഗത്തിലെ കെട്ടുറുമ്പാകുന്നില്ല. ഇനി നിങ്ങളായി നിങ്ങളുടെ പാവാടയായി അല്ല നിങ്ങളുടെ പാടാ എന്ന് എടാ എനിക്ക് പാടാ എന്ന് ഞാൻ ഒന്നിനു വെച്ച് വരാം. രാത്രിക്കുട്ടേ രാജേട്ടാ, രാജേട്ടൻ ഇത്രയും നാളും എവിടെയായിരുന്നു? എവിടെയായിരുന്നു എന്നല്ലേ, അമേരിക്ക. അമേരിക്ക, ഓസ്ട്രേലിയ, ഓസ്ട്രേലിയ, പാരീസ്, പാരീസ്, ഈ സ്ഥലങ്ങളെല്ലാം ചുറ്റിക്കറങ്ങി ഒരു ധനികനായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് ഈ രാജേട്ടൻ. ഇപ്പോൾ എന്റെ പേര് രാജനെന്നല്ല, പിന്നെ ഒൻപത് ഒൻപത് കാലാൽ പടയും പത്ത് കുതിരയുമായി യുദ്ധം പുറപ്പെടട്ടെ. ഉത്തരവ് രാജൻ. സൗത്രിക്കുട്ടി, നീ എന്റെ കണ്ണുകളിലേക്കൊന്ന് നോക്ക്, എന്തെങ്കിലും കാണുന്നുണ്ടോ? കാണുന്നു. എന്ത്? പ്രേമത്തിന്റെ തീജ്വാലയിൽ നിന്ന് ഉതിർന്നു വീഴുന്ന അശ്രു കണങ്ങൾ. ഓപ്പ, എന്നെ കണ്ടി കരടി പോയ നൂതി കളടി. നിന്നോട് കരട് ഊതി കളയാനാ പറഞ്ഞ, എന്റെ കണ്ണു ഊതി പറിപ്പിക്കാനല്ല പറഞ്ഞേ. വയൽവരമ്പിലെ കൈതപ്പൂക്കളും അമ്പലക്കാവിലെ കുഞ്ഞരി പ്രാവുകളും എല്ലാം നമ്മുടെ സ്വപ്നങ്ങൾക്ക് സാക്ഷിയായില്ലേ? സങ്കല്പങ്ങൾ നിറച്ചാർത്തേകിയ നമ്മുടെ ആ ജീവിതം നമുക്ക് കൈവിട്ടു പോയില്ലേ രാജേട്ട, കൈവിട്ടു പോയില്ലേ? രാത്രിക്കുട്ടി, പക്ഷെ നീ അറിയാത്ത ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണത്? നമ്മുടെ അമ്മയ്ക്ക്, നമ്മുടെ അമ്മയ്ക്ക്, നമ്മുടെ അമ്മയ്ക്ക്, നമ്മുടെ അമ്മയ്ക്ക്, നമ്മുടെ അമ്മയ്ക്ക്, നമ്മുടെ അമ്മയ്ക്ക്, നമ്മുടെ അമ്മയ്ക്ക് ബ്ലഡ് ക്യാൻസർ ലിവോസറാണ്. ഈ സന്തോഷത്തിന് നമുക്കൊന്ന് ആഘോഷിക്കണം. എവിടെ നമ്മുടെ കൊട്ടാരം നർത്തകി? നൃത്തം ആരംഭിക്കട്ടെ. നല്ല കിടുക്കൻ പാല കാണുവാ, നല്ല അടിപൊളി സെറ്റപ്പാ, നല്ല സൂപ്പർ പാല അപ്പുറം നടക്കണേ. അതിനകത്ത് രാസസൻ തീ തുപ്പുന്ന ഒരു പരിപാടിയുണ്ട്, അതൊക്കെ എനിക്ക് കാണണം. അതെങ്ങനെ നിനക്കറിയാം? ഞാൻ കഴിഞ്ഞ നാളെ ഒരു ദിവസം ഞാൻ കണ്ടായിരുന്നു. നീ ഇവിടെ നാടകം കളിക്കണ പാല കാണാമെന്നാണോ? ഞാൻ നാടകം ഇവിടെ നിന്റെ കാമുകിയാണ് അപ്പുറം പോയി കിടന്ന് കളിക്കുന്നത്. അതെയല്ലോ, നീ എന്നെ ഇവിടെ ഇവിടെ വാടി. ഏ, വരാൻ പറഞ്ഞപ്പോ മറ്റവള് കയറുമല്ലോ. എന്നിട്ട് നീ അങ്ങോട്ട് പോ, അവളെ ഇങ്ങോട്ട് കയറ്റിവിടു. രാജൻ എന്നെ വേണിയാ കാണിക്കുന്നത്, അവൾ ഇവിടെ നിന്നോട്ടൊന്ന്. അതെന്തിനാ? അവളെ കഴിഞ്ഞും കാണാൻ രസം ഇതിനെയല്ലേ. എന്റെ മനസ്സിലായോ? ഇല്ല. ഞാനാണ് ഈ നാടകത്തിന്റെ ഓണറും മെയിൻ നടനും. ഒച്ച റോമനക്കുട്ടൻ. എന്താണ് കുട്ടിയുടെ പേര്? രംഫ. അയ്യോ, ഞാൻ തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അടിപൊളി സൂപ്പർ ആട്ടങ്ങള്. രംഫ എന്റെ കഥാപാത്രത്തിന്റെ പേരാ. അപ്പൊ മോളുടെ ആ നല്ല പേരൊന്ന് പറയൂ. ശരിക്കുള്ള പേര് കാട്ടാക്കട സുമതി. ആശാനേ, നമുക്ക് പറ്റിയ പരിപാടി അല്ല കേട്ടോ, ഇതിലും അതാ. ഹലോ ഹലോ, ഇങ്ങോട്ട് വന്നൊരു കാര്യം പറഞ്ഞു. എന്താ കാര്യം? എന്താ? ഞങ്ങളുടെ ഒരു പ്രോപ്പർട്ടി നിങ്ങളുടെ കോർട്ടിൽ പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി ഞങ്ങളുടെ കോർട്ടിലും പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ആളെ ഞങ്ങൾക്ക് തരണം, നിങ്ങളുടെ ആളെ നിങ്ങൾ എടുത്തോണം. അല്ല, ആ കുട്ടിക്ക് താല്പര്യമാണെങ്കിൽ അടുത്ത വർഷം എന്റെ നാടകത്തിൽ കളിക്കട്ടെ. എന്റെ പൊന്നട പിറന്നവനെ നീ കൊണ്ടുപോകല്ല, നിന്റെ ഊപ്പാറാഞ്ചും വന്ന് പോത്തുകള് നമ്മൾ അനുഭവിച്ചോണ്ടിരിക്കും. ഇപ്പൊ ചീത്തപ്പേരുണ്ടാക്കാതെ കയറി വാടി താത്രിക്കുട്ടി. ഹലോ മിസ്റ്റർ, ഞങ്ങൾക്ക് സെക്കൻഡിന് പോകാനുള്ള സെറ്റ് വർക്ക് സി ഡി പ്ലേ. രാജൻ, ഇവൾ നമ്മുടെ കൊട്ടാരത്തിന് കളങ്കം വരുത്തിയിരിക്കുന്നു. അതെ, ഇവൾ തെറ്റ് ചെയ്തിരിക്കുന്നു. ഇല്ല രാജൻ, ഈ കൊട്ടാരത്തിന് കളങ്കം വരുത്തുന്ന തരത്തിൽ ഈ ഉള്ളവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആരവിടെ? ഇവളെ എത്രയും പെട്ടെന്ന് കൊല്ലാൻ കൊണ്ടുപോകൂ. കൊല്ലാൻ കൊണ്ടുപോവാണ് ഇങ്ങനെ കേട്ടോ, ഞാൻ പൊന്നു പോലെ വളർത്തിക്കൊള്ളാന്നേ. പറയൂ അച്ഛാ. ഈ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മോളെ വിവാഹം കഴിക്കണമെന്നുള്ളത്. അല്ല, മോളുടെ വിവാഹം നടത്തണമെന്നുള്ളത്. ഈ നിൽക്കുന്ന രാജനും നീയുമായിട്ടുള്ള വിവാഹം അച്ഛൻ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്താ രാജൻ, സന്തോഷമായില്ലേ? നടക്കില്ല. ഇടുവായുത്തരം പറയാതെ നിനക്ക് വേണ്ടി ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് 10 ലക്ഷമാണ്. ആർക്ക് വേണം നിങ്ങളെ 10 ലക്ഷം? കേട്ടാളി അവൻ പറയുന്നേ, 6000 രൂപയുടെ നാടകവും ബുക്ക് ചെയ്ത് 250 രൂപ ശമ്പളത്തിൽ കളിക്കുന്ന അവന് 10 ലക്ഷം രൂപ പുച്ഛം. അപ്പളാ 150 രൂപ ശമ്പളത്തിൽ ഞാൻ കിടന്ന് കറങ്ങുവാ. അപ്പളാ നിർത്തണോ?
ഈ നാടകം തുടങ്ങിപ്പോട്ട് അലമ്പുണ്ടാക്കാൻ തുടങ്ങിയാണല്ലോ. അല്ല പിന്നെ നിങ്ങൾക്ക് ഇവിടെ കുഞ്ഞാടി ചെന്നാൽ മതി, ഞങ്ങൾക്ക് ഈ ബാലം കാണിച്ചിട്ട് സെക്കൻഡ് ഉള്ള അവിടെ പോകണം. ഞങ്ങൾക്ക് സെക്കൻഡ് ഉണ്ടല്ലോ. ആ പിന്നെ ഞങ്ങളുടെ സെക്കൻഡ് നിങ്ങളെ കിടന്ന് വായിട്ടിലേക്കുന്ന പോലെ ഒന്നുമല്ല, ഞങ്ങൾ അന്തസ്സായിട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്താ കളിക്കുന്നത്. ഞാൻ എന്റെ തനി സ്വഭാവം ഇറക്കട്ടെ എന്നാ. അയ്യോ നിന്റെ സ്വഭാവം അല്ലേ, അതൊന്നും പ്രത്യേകിച്ച് പറയണ്ട, ഞാൻ കാണുന്നതല്ലേ. ദേ പെണ്ണെ എന്റെ വായിരിക്കുന്ന വല്ല കേക്കുവേ. നീ ആരടി മൂദേവി, വാരെ കാണിച്ചു തരാടി. ചേതത്ര ശൂലെ, ഞങ്ങൾ റാണിനെ വല്ലതും പറഞ്ഞാണ്ടല്ലോ. എന്നീ അതിയോളോ ആരും നോക്കിയിട്ടില്ല. അപ്പോഴേക്കും കൗരവപ്പടയും എത്തിയോ? അയ്യോ ഇത് കൗരവപ്പട അല്ല, കലികൊണ്ട് നിൽക്കുന്ന കമ്മറ്റിക്കാരാണേ. ഓ കമ്മറ്റിക്കാരാണോ? ഞാൻ സോഡ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞില്ലേ ഇനി നിനക്ക് വേണോടാ സോഡ? അയ്യോ എനിക്ക് വേണ്ട, ഗ്യാസാ. പത്ത് മിനിറ്റ് സമയം ഞങ്ങൾ തരും, അതിനുള്ളത് എല്ലാം കെട്ടിപ്പറക്കി ഇവിടെ പോക്കണം, ഇല്ലെങ്കിൽ നീയൊക്കെ ഞങ്ങളുടെ തനി കൊണ അറിയും. കേട്ടാ വെറുതെ വർത്താനം പറഞ്ഞതിന്റെ കാര്യമില്ല, നമുക്ക് രണ്ടാമത്തെ സ്റ്റേജ് കളിക്കണ്ടേ? ശരിയാണല്ലേ, അവിടുന്ന് കിട്ടും. അയ്യോ കടൽക്കജ, ഞങ്ങള് പോകുക സെക്കൻഡ് പരിപാടിക്ക്, ചേർത്തല കണ്ഠകരണ ക്ഷേത്രത്തിൽ രാത്രി 1:30 മണിക്ക്. എന്തിനാ കരയുന്നത്? ഞങ്ങൾക്കും ഉണ്ട് സെക്കൻഡ് പരിപാടി. എവിടെ? ചേർത്തല കണ്ഠകരണ ക്ഷേത്രത്തിൽ രാത്രി 1:30 മണിക്ക്.